പണ്ഡിതന്മാരോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, എഴുതുമ്പോൾ ഒക്കെ ഞാനതിപ്പോൾ പ്രസംഗിക്കലും പറയലും ഖൈറാണോ അല്ലേ, എനിക്ക് വ്യക്തിപരമായ ഖൈറാണോ എന്നല്ല, മുസ്ലിം ഉമ്മത്തിനത് ഖൈറാണോ അല്ലേ, അതിപ്പോൾ ഞാൻ പറയേണ്ടതാണോ, ഞാൻ എഴുതേണ്ടതാണോ, എഴുതുമ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടത്, നന്നായി ആലോചിച്ചതിൻ്റെ ശേഷം മാത്രമേ അള്ളാഹുവിൻ്റെ ദീന് നമ്മൾ പറയാവൂ എന്ന് ഞാൻ എന്നോടാദ്യമായും രണ്ടാമത് എൻ്റെ ശബ്ദം കേൾക്കുന്ന പണ്ഡിത സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഞാൻ നേരത്തെ ഇടയിൽ സൂചിപ്പിച്ചൊരു കാര്യം കൂടി, എല്ലാം എല്ലാവരിലേക്കും എത്തിക്കണമെന്നൊരു പ്രകടന ത്വര വല്ലാതെ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അങ്ങനെ എല്ലാം എല്ലാവരിലേക്കും എത്തിക്കേണ്ടതല്ല. നമ്മൾ സ്വകാര്യമായി ഇപ്പോൾ ചില പള്ളിയിലൊക്കെ റമദാനിൽ തറാവി സംസ്കരിക്കുമ്പോൾ അതൊക്കെ മൈക്കിൽ പുറത്ത് കിട്ടിട്ടാണ് സംസ്കരിക്കൽ. അതെന്തിനാ? ആവശ്യമായ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ ആ പള്ളിയുടെ ഉള്ളിൽ വെച്ച് കേൾക്കാവുന്ന വിധം ബോക്സുകൾ സൗകര്യപ്പെടുത്തിയാൽ പോരെ. എന്തിനാണ് ഒരു നിസ്കാര പള്ളിയിലോ ജുമാഅത്ത് പള്ളിയിലോ നടക്കുന്ന തറാവീഹ് 20 റക്അത്ത് ആദ്യ അവസാനം പുറത്തേക്ക് വിട്ട് നാട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കുന്നത്? അത് അടുത്ത അയൽവാസിക്ക് തുടരാമല്ലോ എന്ന് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അടുത്ത അയൽവാസികളെ കുട്ടികളെ ഉറങ്ങാനും കൂടി സമ്മതിക്കാതെ, അവിടെ ഏതെങ്കിലും കുട്ടി ഉറങ്ങിയാൽ അവിടുത്തെ ഉമ്മാക്ക് നിസ്കരിക്കാൻ കഴിയും. ഇത് അതും ശല്യപ്പെടുത്തിയിട്ട് എൻ്റെ കുട്ടിയുടെ ഉറക്ക് പോകുന്നുണ്ട് ഉസ്താദ്, അത് പുറത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞാൽ അയാൾ വഹാബിയാക്കും. എന്തിനാണ് അയാൾ വഹാബിയാക്കുന്നത്? ആരുമീങ്ങൾ സ്വയം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആരുങ്ങൾ പുറത്ത്. അതുപോലെ ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, റമദാൻ 25 നമ്മുടെ പള്ളിയിലൊക്കെ ഹയാത്താക്കും. അതൊരുപാട് ആളുകൾ കൂടി ഹയാത്താക്കുമ്പോൾ ആളുകൾ കേൾക്കാനുള്ള സൗകര്യം വേണം. ഒരു കുഗ്രാമത്തുള്ള നിസ്കാര പള്ളിയിൽ ഒരു ഉസ്താദുണ്ട്, 2-3 വയസ്സന്മാരുണ്ട്, പിന്നെ 4 ചെറിയ കുട്ടികളുണ്ട്. അത് അവിടുത്തെ ആവശ്യത്തിന് ചെയ്തോട്ട്, അവർ നല്ലവരാണ്. അതേസമയം ആ ഹയാത്തൊക്കെ ഇങ്ങനെ മൈക്കെട്ടിട്ട് നാട്ടിൽ മുഴുവനും കേൾക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ചൊല്ലിയിട്ടും പാടിയിട്ടും, എന്നിട്ട് ആ മുന്നിൽ സ്പീക്കർ വോളിയം കൂട്ടി വെച്ചാലേ നമുക്കിൻ്റെ ഇഖ്ലാസ് കിട്ടുള്ളൂ, അത് കുറഞ്ഞാൽ നമുക്ക് എന്താ ഇഖ്ലാസ് കുറവാണ് എന്നുള്ളയിടത്തേക്ക് ഇൻഡിങ്ങളെയൊക്കെ മനസ്സ് പോകുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അപ്പോൾ പ്രകടനം ആവശ്യമുള്ളയിടത്താണ് പ്രകടനം നടത്തേണ്ടത്. എല്ലാം എല്ലാവരിലേക്കും എത്തിക്കാന്നുള്ള ചിന്ത ഒഴിവാക്കേണ്ടതാണ്. ആവശ്യമുള്ളത് എത്തിക്കുകയും മറ്റേത് ഓരോ സദസ്സിൽ ഒതുങ്ങേണ്ടത് അവിടെ ഒതുങ്ങുകയും വേണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ചെർഷോൽ ഉസ്താദ് ഇൽമിൻ്റെ വക്താവായിരുന്നു. കാര്യങ്ങൾ ആരുടെ മുന്നിലും പറയേണ്ടത് അങ്ങ് പറയുമായിരുന്നു, വലിപ്പ ചെറുപ്പമൊന്നും നോക്കൂലായിരുന്നു, ആ ഒരു രീതിയാണ്. അപ്പൊ ചെറുസ്തോൽ ഉസ്താദിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട്, അക്കാര്യം ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണെന്ന് ആദരണീയരായ ഗുരുവര്യന്മാരിൽ നിന്ന് മനസ്സിലായതുകൊണ്ടൊന്ന് ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു നല്ല ആലിമീങ്ങളെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളായ ആലിമീങ്ങളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാനൊരു ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വിവാദങ്ങൾ നടക്കുന്ന കാലമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു ആലിമിൻ്റെയോ പ്രഭാഷകൻ്റെയോ നിലവാരം ചെറുതാക്കൽ എൻ്റെ ഉദ്ദേശമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു അഹ്ലുസുന്നയുടെ മുഴുവൻ ആലിമീങ്ങൾക്കും പ്രഭാഷകർക്കും പ്രവർത്തകർക്കും ഇസ്സത്ത് തൗഫീഖ് വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. ചില കാര്യങ്ങൾ